ഹായ് ഓഡിയേഴ്സ് മൂന്നാം ക്ലാസ്സിലെ എല്ലാ മലയാള വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ഇന്ന് കുറേ ഹോംവർക്കുകൾ തന്നിട്ടുണ്ട് ആശയം എഴുതാൻ തന്നിട്ടുണ്ട് അതുപോലെ കവിതയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ തന്നിട്ടുണ്ട് കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയും ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതുക അതുപോലെ കവിതയിലെ ഇഷ്ടപ്പെട്ട വരിയുടെ ആശയം വരുന്ന ചിത്രം വരയ്ക്കാനും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആശയം എഴുതാം എന്ന ഭാഗം ആദ്യം നോക്കാം ആശയം എഴുതാം അലിവ് കാട്ടുന്ന കാർമേഗപ്പാളിയെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ പെയ്യുന്നു എന്നതിന് പകരമാണ് കാർമേഗപ്പാളി അലിവ് കാട്ടുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ദാഹിച്ചു വരേണ്ട മണ്ണിനോട് വെയിലിൽ കരിഞ്ഞുണങ്ങി തുടങ്ങുന്ന ചെടികളോടും മരങ്ങളോടും കൊടിവെള്ളത്തിനായി അലയുന്ന മനുഷ്യരോടും കർഷകരോടുമെല്ലാം ആകാശം മഴ മേഘങ്ങളിലൂടെ അലിവ് കാട്ടുമ്പോഴാണ് മഴ പെയ്തിറങ്ങുന്നത് എന്നതാണ് ഇതിലെ ആശയം രണ്ടാമത്തത് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ജീവിതയാത്രയിൽ അറിവ് പകർന്നു തരുന്നത് ഗുരുക്കന്മാരാണ് അതുകൊണ്ടാണ് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരാണ് നമുക്ക് അറിവ് പകർന്നു തരുന്നത് അപ്പോൾ അവരാണ് നമുക്ക് ജീവിത വഴി ഒരുക്കിത്തരുന്നത് അടുത്തത് മധുരമൂറും മനുഷ്യവചസ്സിനെ മധുരമൂറുന്ന നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ആരാണുള്ളത് ദുഃഖിതരെ സ്വാതന്ത്രിപ്പിക്കാനും ആശയറ്റവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും വഴി തെറ്റിയവരെ നേർവഴിയിൽ നയിക്കാനും മധുരമൂറുന്ന മനുഷ്യവചനങ്ങൾക്ക് മാത്രമേ കഴിയൂ അപ്പോൾ മധുരമൂറും മനുഷ്യവചസ്സിനെ എന്നതിൻ്റെ ആശയം ഇതാണ് അടുത്തതായി നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യനാണ് കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയും അതുപോലെ ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതുക അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എഴുതിയത് ഇവിടെ ആദ്യമായി ആരെ ഞാൻ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ഇതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ശരിയായ വഴി കാട്ടി കാട്ടിത്തരുന്നവർ നമ്മുടെ ഗുരുനാഥന്മാരാണ് ഇങ്ങനെ വഴിയൊരുക്കിത്തരുന്നവരെ ഗുരുക്കന്മാരായി ആദരിക്കണമെന്ന വലിയ ആശയം കൂടിയാണ് ഈ വരികളിലൂടെ നമുക്ക് തരുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും നമ്മുടെ ഗുരുക്കന്മാരെയാണ് അധ്യാപകരെയാണ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയുടെ ആശയം വരുന്ന ചിത്രം വരയ്ക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ കവിത ചൊല്ലി നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണോ ആ വരി എഴുതിയതിന് ശേഷം ആ ചിത്രം വരയ്ക്കാം ഉദാഹരണത്തിന് മഴവില്ലിൻ്റെ ചിത്രമൊക്കെ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം വരച്ചിട്ട് നിങ്ങൾക്ക് അയച്ചുകൊടുക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക ഉദയ സൂര്യൻ കിളികളുടെ മനോഹരമായ പാട്ട് ഇരുട്ടാകുന്ന ദുഃഖം മാറ്റാനെത്തുന്ന പകൽ വെളിച്ചം ഈ മൂന്ന് ആശയം വരുന്ന വരികളാണ് കിളികൾ വാഴ്ത്തുന്ന മുക്തരാഗത്തിനെ കുളിരുചൂടുന്ന സുപ്രഭാതത്തിനെ അതുപോലെ ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ ഈ നാല് വരികളിലാണ് ഈ ആശയങ്ങൾ വരുന്നത് കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗം എന്ന് പറഞ്ഞാൽ കിളികളുടെ പാട്ടിനെ സൂചിപ്പിക്കുന്നു ഇവിടെ കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗം എന്ന വരിയിലൂടെ കിളികളുടെ പാട്ടിനെയും അതുപോലെ കുളിരി ചൂടുന്ന സുപ്രഭാതം എന്നു പറഞ്ഞാൽ ഉദയ സൂര്യനെയും ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ ഇരുട്ട് നീക്കി വരുന്ന പകൽ വെളിച്ചത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക